സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട വഹാബുദ്ദീൻ ഖാഫി ഉസ്താദ് നമ്മുടെ മഹത്തായ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വടശ്ശേരി ഉസ്താദിന് വേറെ ഒരു വഴിക്ക് പോകേണ്ടത് കൊണ്ടുമാണ് ഞാനിവിടെ എണീറ്റ് നിന്നത്. നേരത്തെ കുറെ പറഞ്ഞുവെങ്കിലും ഇനിയും പറയണം എന്നോടത്താണ് ഉള്ളത്. അല്ലാഹു തആല നമുക്കൊക്കെ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമുക്ക് വേണ്ടി സംഭാവന തന്നവരും അല്ലാത്തവരും ഇവിടെ വന്നിരുന്നവരും ഒരുപാട് ഉമ്മ സഹോദരിമാരും എല്ലാവർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നിലായ ശേഖുന കാന്തപുരം ഉസ്താദ് വളരെ തുച്ഛ ഭാഷമാണെങ്കിലും ഒരുപാട് ഉൾക്കൊള്ളേണ്ടുന്ന പല കാര്യങ്ങളും നമ്മെ ഉണർത്തുകയുണ്ടായി. അൽഹംദുലില്ലാഹ്, നമ്മുടെ മഹത്തായ ഈ മദ്രസയുടെ ബാക്കി പള്ളിയുടെ ബാക്കി പണി പൂർത്തീകരിക്കാൻ വേണ്ടി ഒരായിരം കല്ല് അദ്ദേഹം ഏറ്റിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. റബ്ബേ, അദ്ദേഹത്തിന്റെ സ്വതക വണ്ടി അത് ഉദ്ദേശിച്ചു, നീ അത് പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണം റഹ്മാനെ. അവരിൽ നിന്ന് മരിച്ചവരെ കബറിലേക്ക് അതിന്റെ മിഥില സ്വഭാവ നൽകി നീ സന്തോഷിപ്പിക്കണേ അമ്മാ. ഞങ്ങളെയും മഹത്തായ ദേവിക്ക് ഏതെല്ലാം രൂപത്തിൽ ഞങ്ങളോട് സ്വീകരിച്ചോ, മുഴുവൻ ആളുകൾക്കും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് എല്ലാവിധ സന്തോഷവും നീ നൽകണേ അല്ലാഹു. അപകടത്തിലെത്തിട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്ന ചെറിയ വീരാനിക്കദ്ദേഹത്തിന്റെ ഇഞ്ചു മക്കളടങ്ങളുടെ കുടുംബം അല്ലാഹു അവർക്കൊക്കെ പൂർണ്ണ ശിവ നൽകുമാറാകട്ടെ. കുറ്റിപ്പുറം മുഹമ്മദ് എന്നിവരുടെ മകൻ ഇതുപോലെ അസുഖമായി അപകടത്തിൽപ്പെട്ട് കിടപ്പിലാണ്. അല്ലാഹു ശിവ നൽകുമാറാകട്ടെ. ഷാഫിയായ റബ്ബേ, നീ ശിവ നൽകണേ അല്ലാഹു. ഞങ്ങളുടെയും സകലമായ രോഗങ്ങൾക്കും നീ പരിശുദ്ധ മജ്ലിസിന്റെ പരപ്പത്തുകൊണ്ട് ശിഫാ നൽകണേ അല്ലാഹ്. വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെയും അവരെയും ഇനി കാക്കണേ അല്ലാഹ്. അസുഖത്തിൽ കിടക്കുന്ന ഉമ്മയുടെ രോഗം ശിഫയാകാൻ വേണ്ടി ഒരാൾ 5000 രൂപ. ടക്കമുള്ള ഞങ്ങൾ ആരെയും വിഷമിപ്പിക്കല്ലേ അല്ല. ഞാനിപ്പോ പുറത്തേക്ക് ഇറങ്ങിയപ്പോ 20 വയസ്സോളം 10-15 ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, കല്യാണപ്രായമെത്തിയ പെൺകുട്ടിയുടെ വൃക്ക സംബന്ധമായ രോഗത്തിന് മാസത്തിനും ആഴ്ചയിലുമായി ഹോസ്പിറ്റലില് മെഡിക്കൽ കോളേജിലെ ചികിത്സക്ക് പോവാണ്. ഉസ്താദെ, എന്റെ പൊന്നു പെങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞൊരു ചെറിയ ചെറുപ്പക്കാരൻ റഹ്മാനായ റബ്ബേ, നീയാണ് ഷാഫി, നീ ശിഫ നൽകണേ അല്ലാഹ്.
ഞങ്ങളെയും അവർക്കും നീ സമാധാനം നൽകണേ അല്ലാ. രോഗം കൊടുത്ത നീയാണ് ശിഫ ഉള്ളത്, നിന്നിൽ നിന്നാണ് ഞങ്ങൾക്ക് ശിഫ ഉള്ളത്. റഹ്മാനായ റബ്ബേ, ഏത് ഡോക്ടറെ കൈവഴിഞ്ഞാലും റബ്ബായ നീ കൈവഴിയണിയല്ല. ഞങ്ങളിൽ നിന്ന് ആരൊക്കെ രോഗികളുണ്ടോ ശാഫിയായ അല്ലാ, ശിഫ നൽകണേ അല്ലാ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി, മാതാപിതാക്കളെ മൗഫിറത്തിന് വേണ്ടി ദുആക്കാൻ പറഞ്ഞിട്ടുണ്ട്. കടം വീടാൻ വേണ്ടി ഒരു പ്രവർത്തകൻ ദുആക്കാൻ പറഞ്ഞിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഒരു തവിലയിലല്ല, ആയിരക്കണക്കിന് തുരിയിലോട് പാവപ്പെട്ട ഞങ്ങളെ മാതൃകൊണ്ടുകൊണ്ടി അവരിൽ നിന്ന് മരിച്ചവരെ തമരിലേക്ക്, ഞങ്ങളിൽ നിന്ന് ഇടവരവരെ തമരിലേക്ക് അതിന്റെ സവാളിച്ചുകൊണ്ടുകൊള്ളണേ അല്ലാ. റഹ്മാനായ റബ്ബേ, പാവപ്പെട്ട എന്റെ പിതാവ് കഴിഞ്ഞ റമദാനിൽ ഞങ്ങളുടെ കൂടെയുണ്ട്, പക്ഷേ ഈ റമദാനിൽ പൈകരായ പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകളെ മണ്ണെണ്ണയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ, അവർക്കൊപ്പം അവ പുറത്തു കൊടുത്തിട്ടുണ്ട്. നിനക്കൊരു കുറവ് വരാനുണ്ടോ? ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്കൊരു വായാണ്, ഞങ്ങളുടെ പേര് സുഖത്താകളോട് വന്ന് ഞങ്ങൾക്ക് കടം കൂടാൻ കടം കൂട്ടി കൊടുക്കട്ടെ. ഉള്ളാളത്തെ പാപ്പ പറയാറ് കടം കൂടേണ്ട ആളുകള് നല്ലോണം സ്വലാത്ത് അല്ലാഹു താല നമുക്കെല്ലാം കാവലുമാറാകട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ നമ്മളെ സിമന്റൊക്കെ തരാൻ പറ്റിയ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ കയറി ഇരുന്നാലും ഒരു ആയിരം പറഞ്ഞ പത്ത് ചാക്കിട്ട് അഞ്ച് ചാക്കി ചാക്കാൻ പോയുള്ളൂ ഉസ്താദെ. ഒരു ചാക്കാല ഒരൊറ്റ ചാക്കിയെങ്കിലും ഞാൻ ആ പണി തീരുമ്പോ കൊടുക്കാന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും ഇവിടെ ദ്വാരക്കാരും ഞാനൊന്നും പറ്റാത്തവരാന്ന് എനിക്ക് ശരിക്കും അറിയാം. പക്ഷെ നിങ്ങളെ ഒരാളാണ് ഒരാളാണ്, അതുകൊണ്ട് ഒരു ചാക്കായാലും രണ്ട് ചാക്കായാലും പത്ത് ചാക്കായാലും എനിക്ക് വീട് കെട്ടാനല്ല, നമ്മളെ പള്ളിയുടെ പണി ബാക്കി പൂർത്തീകരിക്കാൻ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് കാര്യമില്ല. വേറെ ഒരു കാര്യം സ്വകാര്യം പറയാണ്, നല്ലൊരു സംഖ്യ വീണ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് പള്ളിക്കെടുക്കാൻ പറ്റൂല. നമ്മളെ ബ്രദർ സെക്രട്ടറി എന്താ പറയുക, പേര് മുഹമ്മദ് ഖാന്റെ ബന്ധപ്പെട്ടാൽ മതി, സാധനങ്ങൾക്ക് തിരിച്ചു വിട്ടു, തെളിവ് സഹിത ചെല്ലുമാണ്. എല്ലാരും കൂടി ചെല്ലേണ്ട പോരാളല്ലേ ആവുള്ളൂ. അള്ളാഹു തആല നമുക്കൊക്കെ നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു തരുമാറാകട്ടെ. കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് പുത്തനത്താണിയിൽ ഒരു പരിപാടിക്ക് പോയപ്പോ ഒരു ഒരാള് പറഞ്ഞു, ഉസ്താദെ എന്റെ കൂടെ കച്ചവടത്തിന്റെ ഷെയർ ഉണ്ടായിരുന്ന ആള് എന്നെ വല്ലാതെ വഞ്ചിച്ചു, 2 കോടി രൂപ അദ്ദേഹം എന്റെ പറ്റിച്ചിട്ടുണ്ട്, അതൊന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങളെ എടത്തനാട്ടുകാരെ പള്ളിക്ക് നല്ലൊരു സംഭാവന അള്ളാഹു തആല തിരിച്ചു കൊടുക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ചോദിച്ചു ഏതാണ്ട് എടത്തനാട്ടുകാരാണ്, എടത്തനാട്ടുകാരാണ് എടവണ്ണന്റെ മയർ കൂപ്പി മണ്ണാർക്കാട് മണ്ഡലത്തിലെ മുജാഹിദ് മാത്രം ഒരു 30 മഹല് മുജാഹിദാണ്. അള്ളാന്റെ തോഫീക്കോട് കൂടെ ഒറ്റ സുന്നിനെ അള്ള അവിടെ പഠിച്ചിട്ടില്ല ഇതുവരെ. 60 കൊല്ലം മുമ്പ് നമ്മളെ പള്ളിയൊക്കെ പിടിച്ചടക്കി എല്ലാ ഓല കഴിഞ്ഞ അവിടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് 20 ലക്ഷം രൂപ സ്റ്റാർട്ടിങ്ങിന് കൊടുത്ത് ഒരു സ്ഥലമെടുത്ത് 1 കോടി രൂപയോളം വില മതിക്കുന്ന ഒരു പള്ളി ഉണ്ടാക്കി അള്ളാഹു ഉസ്താദിന് ആഫിയത്ത് കൊടുക്കട്ടെ. അതിനാരൊക്കെ സംഭാവന ചെയ്തോ അവർക്കൊക്കെ അള്ളാഹു പ്രതിഫലം നൽകട്ടെ. അൽഹംദുലില്ലാ 2 കൊല്ലമായിട്ട് ഞാനാണ് അവിടെ ദുർസ് എടുത്തത്. 25 കുട്ടികളുണ്ട്, 1 റുപ്യ കടല.
എന്ന് കരുതി ഭാക്കവിന്റെ കയ്യിൽ നല്ല ഡിപ്പോസിറ്റ് ഉണ്ട് എന്ന് വിചാരിക്കാൻ കിട്ടണേനനുസരിച്ച് ചെലവാക്കുക. അല്ലാഹു തആല അതിനെ സഹായിക്കുന്നവർക്കൊക്കെ പ്രതിഫലം തരട്ടെ. അല്ലാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. പിന്നെ മുജാഹിദ് ഏതായാലും കുട്ടിയൊക്കെ തിന്നാൻ കൊടുക്കൂല, നിങ്ങൾക്ക് അറിയാം. ഒരു മരിച്ചൊരിക്കലിന് എന്തൊരു കാര്യം ചെയ്ത് കൊടുക്കാത്തവരെ പിന്നെ ജീവിച്ചിരിക്കുന്ന നമുക്ക് എന്തായാലും കിട്ടൂല. അപ്പോ അതിങ്ങനെ ഈ തൊള്ള പൊട്ടുകൊണ്ട് കിട്ടണ കിട്ടണൊക്കെ കൊണ്ട് കൊടുത്ത് ഇങ്ങനെ കൊണ്ടുപോവുക. കടല്ലാതെ അല്ലാഹു തആല മുന്നോട്ട് പോകാൻ തൗഫീഖ് ചെയ്യട്ടെ. ഞാനുള്ളത് ആരെങ്കിലും സിമെന്റ് തരാൻ പറ്റി ഇല്ല ഇല്ല ഉണ്ടെങ്കിലും വേഗം പറഞ്ഞോളൂ. സഖാഫി ഉസ്താദ് വന്ന പിന്നെ വയലക്കാണ് കാണുക. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തഹ മുഹമ്മദ് റസൂലുള്ളാഹി നിവിധങ്ങള് പറഞ്ഞു. സലാതത്തും മാന്യന്മാരായ ആളുകളിൽ നിന്ന് മാത്രം പ്രകടമാകുന്ന മാന്യന്മാരുടെ അടയാളമായി മൂന്ന് കാര്യങ്ങളുണ്ടെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി ലാ തൂജദു ഇല്ലാ ഫിൽ കരീമി അത് മാന്യന്മാരിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏതാണ് റസൂലുള്ള പറഞ്ഞ മൂന്ന് കാര്യങ്ങളെന്നോ ആ മൂന്ന് കാര്യമുള്ള ആളുകൾ മിൻ അഖ്ലാഖിൽ ജന്ന സ്വർഗത്തിന്റെ അവകാശികളുടെ സ്വഭാവമാണ്. ഓ എന്റെ ചെറുപ്പക്കാരാ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓ എന്റെ ഉപ്പമാരെ, നിങ്ങളോട് ഉപദേശിക്കാൻ ഞാൻ അർഹനല്ല. ഓ എന്റെ ഉസ്താദുമാരെ, നിങ്ങളെപ്പോലെ വലിയ കിതാബെന്ന് ഞാൻ ഒരുക്കിയിട്ടില്ല. എനിക്ക് കിട്ടിയ ഒരു ഇരുമിന്റെ ശകലം മാത്രം പറയട്ടെ. മൂന്ന് കാര്യം സ്വർഗവകാശികളുടെ സ്വഭാവമാണ്. അത് മാന്യന്മാരിൽ നിന്നല്ലാതെ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ എണ്ണി പറയുന്ന ഒന്നാമത്തെ കാര്യം ഏതാണ്? അൽഇഹ്സാനു ഇലൽ മുസ്ലിമീന, ഇങ്ങോട്ട് ആക്രമിക്കുന്ന ആളുകൾക്ക്, ഇങ്ങോട്ട് നന്മ ചെയ്യാത്ത ആളുകൾക്ക് അങ്ങോട്ട് തിരിച്ച് നന്മ ചെയ്യുക, ഇങ്ങോട്ട് നന്മ ചെയ്യാത്ത ആളുകൾക്ക് അങ്ങോട്ട് നന്മ ചെയ്യുക. ഇത് മാന്യന്മാരുടെ സ്വഭാവമാണ് മുഹമ്മദ് റസൂലുള്ളാഹി. നിബിധങ്ങൾ പറഞ്ഞു രണ്ടാമതോ, ഇങ്ങോട്ട് ആക്രമിച്ച ആളുകൾക്ക് അങ്ങോട്ട് മാപ്പ് ചെയ്തു കൊടുക്കുക, ഇങ്ങോട്ട് തല്ലിയവനെ തിരിച്ചതെല്ലാം പോവാതിരിക്കുക, ഇങ്ങോട്ട് ചീത്ത പറഞ്ഞവനെ തിരിച്ച് ചീത്ത പറയാതിരിക്കുക, ഇങ്ങോട്ട് നമ്മുടെ പ്ലക്കോട് കയറിയ ആളുകളെ പ്ലക്കോട് തിരിച്ച് കീറാതിരിക്കുക. ഇത് മാന്യന്മാരുടെ സ്വഭാവമാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ആക്രമിച്ചയാളുകൾക്ക് മാപ്പ് ചെയ്യിക്കൊണ്ട് കൊടുക്കുന്ന സ്വഭാവം അത് സ്വർഗത്തിന്റെ സ്വഭാവമാണ്. നിങ്ങൾ വിചാരിച്ചോ നമുക്ക് വൈക്കോലിന്റെ ഉണ്ട കിട്ടാഞ്ഞിട്ടാണെന്ന്, നമ്മൾ വിചാരിച്ചോ വൈക്കോല് കൊണ്ട് കോലമുണ്ടാക്കാൻ കഴിയാഞ്ഞിട്ടാണെന്ന്, ഉണ്ടാക്കിയ കോലം കത്തിക്കാൻ പെട്രോൾ ഇല്ലാഞ്ഞിട്ടാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അല്ല അല്ല, അത് മാന്യന്മാരുടെ സ്വഭാവമല്ല. ആക്രമിച്ചവനെ മാപ്പ് ചെയ്യണോ? ഇത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. നബി തങ്ങളുടെ അവസാനത്തെ വാക്യം എന്താണ്? ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക. ആരുടെയെങ്കിലും അടുക്കൽ നമ്മളെ സംഭാവനക്ക് പോയി, ഞങ്ങൾക്കൊരു മദ്രസയുടെ പണി നടക്കുന്നുണ്ട്, നിങ്ങളൊന്ന് സഹായിക്കുമോ? നിങ്ങളെ മദ്രസക്ക് സംഭാവന പോയിട്ട് ഒരു ചില്ലി കാശ് ഞങ്ങൾ തരുന്നില്ല എന്ന് പറഞ്ഞ ആള് പിറ്റേ ദിവസം നമ്മുടെ വീട്ടിലേക്ക് പിരിവിന് വരുന്നു. എന്നാ പിന്നെ നീ തരാത്തവനെന്ന് പറഞ്ഞ് മടക്കി അയക്കുന്നതിന് പകരോ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ അദ്ദേഹത്തോട് സഹകരിക്കുന്നവനാണോ? വലിയ പകലൂരി മനഃ ഹറമ.
ولكن يقولون محمد رسول الله صلى الله عليه وسلم يا
حبيبايا أشرف الخلق نبي محمد رسول الله نبي دنگل ورن واقعان الله ورموچا يبطن كتو 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 وچرين لبين آفن نرغت لغد كيند وندو مند آفران غل پول ويدن چال عدن بغرن تيند نرغمان ويأت مؤمن رسول الله نرغل ورن چودي قيان نبي يلکن اللوري عمل ورن لرن أخبرني بما يكررني من الجنة ويعيبائني من النار يلکن سورغت لغد كامت تندري عمل نرغت لن مودن اللي تندري عمل ونن پارن درمو الله من حبيب نود سحابي غلا صودي كمبا صحابة نود فرن دندان أنت عبد الله نين ربنا ما ترمار عدي صودنا ربنا ما ترم سجود لئي ربنا ما ترم نسكري صودنا الله تعالى برنا عرادنا كرمان غلا جيوه دتن روحي صودنا يان صودي كتايا انت كن مكلي نمبر بانگ ولي പള്ളി പോയിരുന്ന ഒരാഴ്ച മുമ്പ് പള്ളിയിൽ ബാങ്ക് വിളിച്ച കാരം ബോർഡ് വെക്കാൻ നമ്മളെ കിട്ടില്ലായിരുന്നു പള്ളിയിലെ ബാങ്ക് വിളിച്ചാൽ പള്ളിയിലേക്ക് നമ്മൾ ചെല്ലുവോമായിരുന്നു പരിശുദ്ധ റമദാനിൽ ചിന്ത അങ്ങനെയല്ലയോ റമദാന് കഴിഞ്ഞപ്പോ ഇപ്പൊ പള്ളിയിലെ ബാങ്ക് നമുക്ക് അലർജിയാണല്ലേ أنت عبد الله الله എന്തിനു വേണ്ടി സങ്കടം പറയണം
നമ്മുടെ നിങ്ങളെ കേട്ടതുപോലെയല്ല താജ്മഹലിന്റെ ജീവിതം.
നമ്മളെ മനസ്സിലാക്കിയതല്ല താജുലിന്റെ ജീവിതോ ആ താജുലിന്റെ ഒരു ഭാഗത്ത് സ്വർഗ്ഗലോകത്തെ പാവങ്ങളായ ആളുകളോട് നല്ലപോലെ പരിവർത്തിച്ച് നല്ലപോലെ പെരുമാറി കാര്യങ്ങളൊന്നും കലാവാദം മരണപ്പെട്ടുപോയ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബദങ്ങൾക്ക് പോയി കിടക്കാനുള്ളത് സ്വർഗമാണ് ആ സ്വർഗത്തിലെ മഹാന്മാരുള്ളത് നിഷ്കരിച്ചവരെല്ലാം ആ സ്വർഗത്തിലാണ് ഇവിടെ നിഷ്കരിക്കാതെ താന്തോന്നിത്തഞ്ചെയ്തീങ്ങളെ പച്ചറച്ചിരുന്നിടത്തിലേക്ക് സ്വർഗത്തിൽ പോകണമല്ലേ അതിന് പാണക്കാട് തങ്ങളെ പേര് പറയണമല്ലേ അതിന്റെ പേര് പറഞ്ഞ് ഉള്ളാളൊക്കെ തങ്ങളെ കുറ്റപ്പെടുത്തണമല്ലേ നിഷ്കരിക്കാത്ത ആളുകൾക്ക് ഒരു കുണ്ടാരം അവിടെ റബ്ബ് നേരെ തയ്യാറാക്കിയിട്ടുണ്ട് അത് നരകമായ കുണ്ടാരമാണ് നരകമാകുന്ന കുണ്ടാരത്തിലുള്ള നേതാക്കന്മാരാരാ അത് ഫിറഔൻ ചാച്ചനാരിന്റെ കൂടെയുള്ളത് ഹാമാനാരിന്റെ കൂടെയുള്ളത് നമ്രൂദാരിന്റെ കൂടെയുള്ളത് അബൂജഹലാവിടുത്തെ നേതാവായിട്ട് വരുന്നത് അങ്ങനത്തെ നേതാക്കന്മാരെ നിസ്കരിക്കാത്ത ആളുകള് അവരെ കൂടെ പോണോ എനിക്ക് നീ നിസ്കരിക്കണമെന്നില്ല ഇല്ലേ നിസ്കരിച്ചോറോ അഞ്ചു വക്ത നമസ്കാരം പൂർണ്ണമായി നിർവഹിക്കുക മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാ ഓ മുഹമ്മദ് റസൂലുള്ളാഹി ഓ ഉപ്പമാരെ ചൊല്ലിക്കോളൂ സ്വലാത്ത് കാരണം നമ്മുടെ ഇരുത്തം മുഹമ്മദ് റസൂലുള്ളാ കാണുന്നുണ്ട് നമ്മളെ ചൊല്ലുന്ന സ്വലാത്തിന്റെ വിധങ്ങളെ കേൾക്കുന്നുണ്ട് ഞാനിവിടെ ശബ്ദിക്കുന്നത് ഞങ്ങളെ നേതാവ് കാണുന്നുണ്ട് ആ നേതാവ് ജീവിതത്തിലും മാത്രമല്ല വഫാത്തിന് ശേഷം നമ്മൾ നിരീക്ഷിക്കുന്ന ഒരു നേതാവാണ് അഞ്ചു ഭക്ത നിസ്കാരത്തിന് നമ്മളാ നേതാവിന് സലാം പറയുന്നു അസ്സലാമു അലൈക്കും എന്നൊരു സലാമു ഞാൻ പറഞ്ഞാൽ ഞാനും നിങ്ങളും പറഞ്ഞാൽ മദീനയുടെ രാജാവ് മടക്കുകയാണ് വലൈക്കും ഞങ്ങൾക്ക് ഇനി തോഫീക്ക് നൽകണം അതുകൊണ്ട് ചൊല്ലണേറ്റുള്ളത് എത്രയോ ആളുകള് വിഷമം സഹിക്കുമ്പോ അവർക്കൊക്കെ നമ്മൾ ദുആയിരക്കാമെന്ന് വാക്കുകൊടുത്തില്ലേ എത്ര ആളുകള് സങ്കടം പറയുമ്പോഴും ഇൻഷാല്ലാ പറഞ്ഞു പോയില്ലേ ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോ ഒരു ഉസ്താദ് അദ്ദേഹത്തിന്റെ പൊന്നുമോനി കമീല് പഠിക്കുന്ന മുത്തല്ലിമാണ് ഉസ്താദെ വയറ് സംബന്ധം ഞങ്ങളൊക്കെ പാവങ്ങളാണ് ഞങ്ങള് ദീനിനു വേണ്ടി ഓടി നടക്കുന്നത് ആരോഗ്യമുണ്ടായത് കൊണ്ട് കാന്തപുരം ഉസ്താദ് വരുമ്പോൾ ഞങ്ങളിവിടെ ഓടിയെത്തിയത് ഞങ്ങൾ ആരോഗ്യമുണ്ടായത് കൊണ്ടാണ് മരണം വരെ ഞങ്ങളെ ആരോഗ്യം നീ നിലനിർത്തണേ ഓ എന്റെ ചെറുപ്പക്കാരാ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തരുത് നമ്മൾ മദ്യപാനത്തിന് പോകരുത് നമ്മൾ ആക്രമത്തിന് പോകരുത് നമ്മൾ ബൈക്ക് യാത്രയിൽ കയറുമോ സൂക്ഷിച്ച് യാത്ര പോയിക്കോളണോ അതേ ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചോളണോ ഞാനും നിങ്ങളും അപകടത്തിൽപ്പെട്ട് കയ്യും കാലും അങ്ങ് മുറിഞ്ഞാൽ അവിടെ കണ്ണീര് കുടിക്കുന്നത് നമ്മൾ ഉണ്മയാണ് കേട്ടോ ഉമ്മായ വേദനിപ്പിക്കരുത് ശ്രദ്ധയില്ലാതെ പോകുമ്പോ ഉമ്മാന്റെ മനസ്സിവിടെ കൊന്നുണ്ട് നിങ്ങളെ ചീറിപ്പായാലോ അന്ത് കണ്ടായെടുത്ത് തുള്ളരുതെല്ലാം അതൊക്കെ നിങ്ങളൊരു ആരോഗ്യത്തിന്റെ വിഷയത്തിൽ വരുന്നതാണ് നിങ്ങളെ രക്തത്തുളപ്പിൽ വന്നുപോയതാണ് പക്ഷേ ഒന്നും നിലതെറ്റിപ്പോയാ തലയടിച്ചങ്ങ് വീണുപോയാ എന്നും നിശ്ചലമായി കിടക്കേണ്ടി വരും അല്ലാഹു കാത്തു രക്ഷിക്കും
مؤمنين على يكسرين كنم هلا برودن هلا ഒരുപാട് ഓടി
رسول الله مدينه الله رسول الله عليه وسلم إذا تولى جوجما لك لم يكن أحد من الحلقة غيرك دينك أنت وتيمونه نيالا تورع صحابي غلا كوتا نيالي سمعت صحابي ورن النبي يا نبي الله سمعت الذي قلت نيغل പറഞ്ഞു ഞാൻ കേട്ടല്ലോ എനിക്ക് മോഹനമെന്ന് ആയതുകൊണ്ട് ഫാതൈതു ഖാലത്തിൽ അല്ലതി തുസാരിമുനി എനിക്ക് പിണങ്ങി നിൽക്കുന്ന ഒരു അമ്മായിയുണ്ട് ഞാൻ ആ അമ്മായിയുടെ അടുക്കലേക്ക് ചെന്നതാണ് ഫഖാലത്ത് മജാ ബിക ഞാൻ അമ്മായിയോട് പോയി സലാം പറയുമ്പോൾ അമ്മായി എന്നോട് ചോദിച്ചു മജാ ബിക മഹാദാ എന്തേ ഇങ്ങോട്ട് കടന്നു വന്നത് നിന്റെ ശൈലിയിലല്ലോ ഇത് പതിവില്ലല്ലോ എന്റെ വീട്ടിലേക്ക് നീ എന്തിന് വന്നു എന്ന് എന്റെ അമ്മായി എന്നോട് ചോദിക്കുമ്പോ തെറ്റി നിൽക്കുന്ന അമ്മായിയുടെ ചോദ്യം കേട്ടപ്പോൾ നബിയെ നിങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ തിരിച്ചവളോട് പറഞ്ഞു എന്റെ അമ്മയോട് അമ്മായിയോട് അമ്മായിയോട് പറഞ്ഞു അമ്മായി എനിക്ക് പൊരുത്തപ്പെട്ടതെന്ന് ഞാൻ അങ്ങോട്ടും പൊരുത്തപ്പെട്ടു കൊടുത്തു ഇതങ്ങ് കേട്ടപ്പോ ഇതങ്ങള് പുഞ്ചിരിക്കുകയാണ് എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു അഹ്സൻത മോനെ നീ ചെയ്ത നല്ല ഒരു കാര്യമാണ് നിന്റെ മാന്യത നീ നോക്കിയില്ലല്ലോ محمد رسول الله طه محمد رسول الله കാരണം കുടുംബ ബന്ധം മുറിച്ച ആരെങ്കിലും ഒരു മജ്‌ലിസിൽ വന്നാൽ അവിടെ റബ്ബിന്റെ കാരുണ്യം ഇറങ്ങൂല അവിടങ്ങളിൽ ഏത് തങ്ങളെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല അത് പാണക്കാട് തങ്ങളായിട്ടും കാര്യമില്ല ബഹുമാനപ്പെട്ട ശേഖുന കാന്തപുരം മുസ്താദായിട്ടും കാര്യമില്ല കുടുംബ ബന്ധം മുറിച്ചവരാ മതിരിച്ചിരുന്നോ കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ അവിടെ റബ്ബിന്റെ കാരുണ്യം ഇറങ്ങൂല എന്ന് ഞാൻ പറഞ്ഞതല്ലോ محمد رسول الله محمد رسول الله ليلة القدر لولو الله سبحانه وتعالى ورنا لكم قارن لما ركات الباقة مع نقاط الرحيم قدم بطودنا اللبو لبرتكات تلالة لكم ما نكندور കെട്ടിയ പെണ്ണ് പറയുന്നത് കേട്ട് ഉമ്മാനെ വേദനിപ്പിക്കുന്നു അല്ലാഹു തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ഉമ്മയെ സ്നേഹിക്കാൻ മനസ്സില്ലാത്തവൻ എന്തു മുസ്ലിമ ബാപ്പാനെ ബഹുമാനിക്കാൻ മനസ്സില്ലാത്തവൻ എന്തു മുസ്ലിമ ഇപ്പോഴല്ലേ അവരെ മുഖമൊക്കെ ചുക്കിച്ചുളിഞ്ഞത് ഇപ്പോഴല്ലേ നിനക്ക് കുറച്ച് ആരോഗ്യം കിട്ടിയത് അപ്പൊ പിന്നെ പെറ്റുമ്മാനും വേണ്ട ഉപ്പാനും വേണ്ട ഓനോന് തോന്നിയമായി ഞങ്ങൾ ആരും കുറ്റപ്പെടുത്തരുത് അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓനെ തന്നെ ഈ പറയുന്നെങ്കിൽ വിചാരിച്ചോളി അള്ളാഹു നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ എല്ലാരും പറയും ഉമ്മാനോട് സ്നേഹം ഞാൻ ചോദിക്കട്ടെ ഒരു 30 വയസ്സിലെ താഴെയുള്ള ചുരുക്കക്കാരും 15 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഉമ്മ തിന്ന ബാക്കി ഭക്ഷണം ഞാൻ വാരി തിന്നിട്ടുണ്ടെന്ന് പറയാ ഉമ്മ കുഴച്ചു വെച്ച ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് പറയാ തന്റെ ഇടമുള്ള ഒരാൾ ഞാൻ എന്നിട്ടുണ്ട് ഉസ്താദെ എന്റെ അമ്മ കുഴച്ചു വെച്ചില്ല ബാക്കി പറയുണ്ടെങ്കിലും ഒന്ന് കൈ പോയി പൊക്കിക്കോളുണ്ടെങ്കിൽ പൊക്കിക്കോളൂ ഒരു കുഴപ്പമില്ല നല്ല കാര്യം കുഴച്ചെങ്ങാനും നമുക്ക് തന്നാല്
ചെറുപ്പക്കാരൊരു പെണ്ണിനെ ലൈനാക്കുന്ന സങ്കല്പിക്ക ഓളൊന്ന് ഐസ്ക്രീമിന്റെ ബാക്കി കിട്ടിയില്ലേ പിന്നെ ഓന് ഉറക്കില്ല. ഈ പെണ്ണ് പല്ലേറ്റിട്ട് മാസം ഒന്നാ എന്നാലും ഒരു പ്രശ്നമില്ല. കാരണം എന്താ, ഓളോട് സ്നേഹം, ഓളോട് സ്നേഹം. ആ സ്നേഹം ബാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. ഇത് മുസ്ലിങ്ങളോട് മാത്രമുള്ള വയലല്ല, എസ് എസ് എഫുകാരോട് മാത്രമുള്ളതല്ല, എല്ലാ വിഭാഗക്കാരോടും ഞാൻ പറയട്ടെ, അമ്മാനും ബാപ്പാനും കണ്ണീരൂടിക്കരുത്, കുടുംബങ്ങളോട് തെറ്റിപ്പിരിഞ്ഞു നിൽക്കരുത്. കാന്തപുരസ്ഥാനോട് സ്നേഹമുള്ള ആൾക്കാർ കാന്തപുരസ്ഥാനെ കൊടുക്കും, അത് കണ്ടു മറ്റൊരു ദേഷ്യം. പിന്നെ അവനോട് മുണ്ടില്ല, അവന്റെ കല്യാണത്തിന് പോകില്ല, ഞാൻ പള്ളിക്കാലത്തിന് പോയില്ല, ഞാൻ മദ്രസിന് സഹായിച്ച് ആയിക്കോട്ടെ, ഞങ്ങൾ അനക്കാനും തോൽപ്പിക്കില്ല എന്ന് വെച്ചാ പോരെ. അയാളോടും ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യം. ഒരു വിഭാഗം ആളുകൾ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരാണ്, അപ്പൊ പിന്നെ എസ് എസ് എഫ് തോന്നി അവനോട് മുണ്ടു. അങ്ങനെ ചിന്തിക്കുന്നവൻ എസ് എസ് എഫുകാരനല്ല. എസ് എസ് എഫുകാർ കുടുംബങ്ങളോട് ഭദ്രമായ നിലയിലുള്ള പെരുമാറ്റം നടത്തുന്നു വരാറ്. അയാൾ ഉസ്താന് ചീത്ത പറയണ്ടോ? അവനോട് മുണ്ടാണ്ടിരുന്നു. ആ വിഷയത്തിന് കുടുംബം കലക്കാൻ പോണ്ട, കുടുംബത്തിന്റെ ഉള്ളിൽ കലഹം ഉണ്ടാക്കാൻ പോണ്ട. വീട്ടിൽ പോയ വീട്ടിലത്തെ കാര്യം, നിങ്ങൾക്ക് സങ്കടമുള്ള കാര്യങ്ങളൊക്കെ പറയണി പുറത്തു വയ്ക്കൂല. ഇത് ബാപ്പോടെ കടന്നു കണ്ട് ബേജാറാ മകൻ അവളെ ഏപ്പി ഇവിടെ വന്നി എന്നിട്ട് തമ്മത്തല്ല ബാപ്പ അങ്ങനെ ബേജാറ പഴച്ചറ ബൈച്ചക്കന്മാരെ ഞാൻ വളർത്തി ഒരാള് മറ്റേത് മറ്റേ മറിച്ചോനായല്ലോ. ഇങ്ങനെ ബാപ്പാനെ മനസ് വേദനിപ്പിക്കണ്ട. കുടുംബം കലക്കാനല്ല സംഘടന, ദീന് വളർത്താന. ചില ആൾക്കാർക്ക് ആവേശം കൂടുതൽ കൂടുതലാവുമ്പോഴേ അതിന് കുറെ പ്രശ്നങ്ങൾ. ഏപ്പിസ്ഥാനില്ലാത്ത ആവേശമൊന്നും ഞമ്മക്ക് അത് ആദ്യം മനസ്സിലാക്കില്ല. കാന്തപുരം ഉസ്താദിനോട് കാന്തപുരം ഉസ്താനില്ലാത്ത ഒരു ആവേശം ഒരു മനുഷ്യനും വേണ്ട. ഇങ്ങോട്ട് ഉസ്താദിനെ പറയിപ്പിക്കുക ആവേശം. ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ട്, ഇപ്പൊ പറഞ്ഞോളൂ. ലാസ്റ്റ് ഇവിടുന്ന് പോയിട്ടാണ് നിങ്ങൾ ആ പറഞ്ഞ ശരിയായില്ല എന്ന് അറിയാം. ഇപ്പൊ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ. ആവേശം വേണം, അമിതാകാൻ പാടില്ല. എല്ലാത്തിലും ഒരു മിതമായ ആവേശം കാണിച്ചാൽ ആവേശം പെട്ടെന്ന് കെട്ടടങ്ങി. ആവേശത്തിന്റെ പേര് നമ്മൾ ഒരുപാട് സ്ഥലത്ത് നാണം കിട്ടും. അല്ലാഹു തആല നമുക്ക് കാബിലി തരട്ടെ, അല്ല കാബിലി തരട്ടെ. നമ്മൾ ഉസ്താദ് പറഞ്ഞുകൊടുത്ത് നിൽക്കൂ, സുലൈമാൻ ഉസ്താദ് പറഞ്ഞുകൊടുത്ത് നിൽക്കൂ. നമ്മൾ ആരെയും ചീത്ത പറയാനോ വഴക്ക് പറയാനോ സുബഹാന ഇങ്ങോട്ട് പറഞ്ഞ തിരിച്ച് നമ്മൾ പറയണം. ഇങ്ങോട്ട് കീറി വന്ന പോസ്റ്റ് നമ്മൾ രണ്ടെണ്ണം, അതൊക്കെ രണ്ടാം നമ്പർ പരിപാടിയാണ്. ഓൻ കീറി എന്ന് കരുതിയിട്ട് ഇപ്പൊ നിങ്ങൾ ആള് പറയും ഉസ്താദ് വന്ന ആളെന്തായാലും. ഇതിപ്പോ നിങ്ങൾ തന്നെ വളർന്നിരുന്ന നിന്റെ അതൊന്നല്ല ഉസ്താവ് ഏതായാലും വന്നു. ഇനിയിപ്പോ പെട്ടെന്ന് പോണ കുറച്ചേരം റെസ്റ്റ് എടുക്കലാപ്പിളാപ്പിളെ. അപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ സംഘടനയുടെ പേര് കുടുംബം കലക്കരുത്, സംഘടനയുടെ പേര് മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്, മദ്രസയുടെ പേര് പറഞ്ഞ അയൽവാസികളോട് ഉണ്ടാക്കിയിരിക്കരുത്. എല്ലാവരോടും സ്നേഹത്തോടു കൂടെ വർദ്ധിച്ചോളണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, തഹ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങൾ പറയുന്നു, ഓ സുബൈറിനെ അവാമ തങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, യാ സുബൈറു, ഓ സുബൈറ തങ്ങളെ, അല്ലിമിൽ ഹബാന, സഹോദര സഹോദരന്മാരെ നിങ്ങളെ കൂടെയുള്ള കൂട്ടുകാരെ നിങ്ങൾ ബഹുമാനിച്ചോളണം, മഹാന്മാരെ നിങ്ങൾ ആദരിച്ചോളണമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. എല്ലാ കൂട്ടുകാരും പരസ്പര സ്നേഹത്തോടുകൂടെ വർദ്ധിച്ചോളണം. അല്ലിമിൽ ഇഖ്വാന,
കൂട്ടുകെട്ടിന്റെ ആളുകളോട് നിങ്ങൾ ആദരവോടുകൂടി പെരുമാറിക്കോളൂ. നിമിതങ്ങളെ വളരെ മഹാന്മാരെ നിങ്ങളെ ബഹുമാനിച്ചോളൂ. അതേ ഹൈറിന്റെ ആളുകളെ നിങ്ങൾ ആദരിച്ചോളൂ. അതേ കുടുംബങ്ങളോട് ബന്ധം പുലർത്തിക്കോളൂ. മദ്യപാനികൾ അടക്കമുള്ള തെമ്മാടികളോട് നിങ്ങളെ കൂടെ നടക്കേണ്ട കേട്ടോ. മദ്യപാനികളോട് ഇടാൻ പോകണ്ട, ഹാലി നിങ്ങളെ ചീത്ത പറയുന്നവന്റെ കൂടെ നടക്കേണ്ട. അവരെ ലോകം പറയുന്നതിൽ തെറ്റില്ല, പക്ഷേ അവരെങ്ങനത്തെ ചർച്ചയ്ക്ക് വരുമ്പോ മാന്യമായി പ്രതികരിക്കുന്നതിന് പകരം അമിതമായി എതിർക്കാൻ പോകണ്ടുചാരികളായ ചെമ്മാടികളോട് നിങ്ങൾ കൂടിക്കലർന്നിരിക്കാൻ പാടുള്ളതല്ലോ. ഇങ്ങനെയൊക്കെ നിങ്ങളെ ചെയ്താൽ ഒരു ശിക്ഷയുമില്ലാതെ സ്വർഗത്തിൽ കടക്കാം. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഓ എന്റെ മുഅ്മിനീങ്ങളെ, നമുക്ക് ദുആയിരിക്കണം. ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് എണീറ്റ് നിൽക്കുമോ? ഒരു ചെറിയ സ്വലാത്ത് ചൊല്ലി ഇൻഷാല്ലാ നമുക്ക് ദുആയിരിക്കണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ദൂരെയുള്ള മുഅ്മിനീങ്ങളെ, ദശമില്ലെങ്കിൽ നമ്മുടെ മജ്ലിസിൽ ഒന്ന് വരുമോ? ഞാൻ ബഹുമാനപ്പെട്ട ഉമറബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞതുപോലെ, ചെറിയ മക്കള് നമ്മുടെ മജ്ലിസിലുണ്ട്, അവര് ചെയ്തു വെച്ച തെറ്റുകളൊന്നും റിക്കാർഡില്ല കേട്ടോ. മഹാനായ ഉമറബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞതുപോലെ, ചെറിയ കുട്ടികളെ അമീൻ പറയുമ്പോൾ ആ അമീനിന് അല്ലാഹു വലിയ പ്രതിഫലം കൊടുക്കുന്നുണ്ട്. ദൂരെയുള്ള ആളുകളെ വിഷമമില്ലെങ്കിൽ ഒന്ന് വരുമോ? ഇൻഷാല്ലാ പെട്ടെന്ന് നമുക്കൊന്ന് വിരിയണം. പ്രായമുള്ള ഉപ്പമാരെ എണീക്കാൻ പ്രയാസമുള്ളവർ എണീക്കണമെന്നില്ല. ചെറുപ്പക്കാരെ നമുക്ക് ദുആയിരിക്കണം. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, പലരും നമ്മുടെ മജ്ലിസിലേക്ക് വരാനുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാ ഞങ്ങള് പാവങ്ങളാണ്, ഞങ്ങളെ മുഴുവൻ അലിമീങ്ങൾക്കും നീ ദീർഘായുസ് നൽകണേ. അല്ലാ എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കുമാറാകട്ടെ. ആരോഗ്യം അല്ലാഹു ഒരുപാട് കാലം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ആ ആയിക്കോട്ടെ. അപ്പോ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും, ഉസ്താദ് പിന്നെ ഇങ്ങനെ ദ്വാരക്കാൻ ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ പറയാൻ അപ്പോ ഏതായാലും ഉസ്താദ് വന്നാൽ ഞങ്ങളെല്ലാം കൂടി ഞങ്ങളുടെ അടുത്ത് വന്ന് അവിടെ ഇരുന്നോ കാണിക്കാണോ? അടുത്ത് വരും. ഞാന് വിൽക്കണമാരും ഉസ്താക്ക് വലിയ വലിയ പഴയകാലത്തെ ആലിമീങ്ങളും പഴയകാലത്തെ സുന്നത്തിന് വേണ്ടി ഓടി നടന്നകളാ. അപ്പൊ നമ്മളെ ഉസ്താവ് പറഞ്ഞ ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും ഉസ്താവ് പറയാനാൽ അങ്ങക്ക് വലിയ ടെൻഷനാക്കാൻ. അല്ലാഹുത്താല ഉസ്താദിന് ഒരുപാട് കാലം ഇനിയായി പ്രവർത്തിക്കാനുള്ള അവസരം നൽകുമാറാകട്ടെ. ഉസ്താദിന്റെ സ്ഥാപന ഫലാഹ് നമുക്കൊക്കെ പരിചയം ചെയ്യും. അല്ലാഹു കടങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അല്ലാഹുത്താല നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ ഒരു നഫിയ ഇൽമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സ്വർഗത്തിൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബിതങ്ങളെ കൈയൊന്ന് പിടിച്ച് റസൂലുള്ളാഹി തങ്ങളെ കബളുത്തെടുത്ത് ചുംബനം കൊടുത്തു ഹബീബിനെ ഒന്ന് ആലിംഗനം ചെയ്യാൻ.
ജീവിതകാലത്ത് ഞങ്ങളെ ഞങ്ങളെ ഹബീബിനെ കണ്ടില്ലല്ലോ, ഹബീബിന്റെ കൈയൊന്ന് പിടിച്ചില്ലല്ലോ. സ്വർഗലോകത്ത് ഞങ്ങൾക്കത് നീ തടയല്ലേ അല്ലോ. ഒരു തവണയെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഹബീബിനെയും നീ സ്വപ്നം കാണാൻ ായ ഞങ്ങൾക്ക് അവസരം നൽകണേയല്ലോയിരക്കണേത്തോടെ പറഞ്ഞ വാക്കിൽ എന്തെങ്കിലും ഇല്ലാത്തത് വന്നു പോയിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടോട് പൊരുത്തപ്പെട്ടു തരണേ എന്ന അപേക്ഷയോടെ എന്റെ ഉപ്പ കഴിഞ്ഞ റമദാനിൽ ശേഷം മരണപ്പെട്ടു പോയി ഒരു വർഷമായിട്ടില്ല ഉപ്പാന്റെ കബർ എന്ന സന്തോഷത്തിലാക്കട്ടെ. അല്ലാഹു സ്വർഗത്തിൽ അവരെ ഞമ്മളെ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ഇൻഷാല്ലാ അവർക്ക് വേണ്ടി ദുആയിരക്കണം, ഉമ്മാന്റെ ആഫിയത്തിന് വേണ്ടി ദുആയിരക്കണം എന്ന് ആവശ്യപ്പെട്ടു.